ചരിത്രമുറങ്ങുന്ന അരുവിത്രപ്പള്ളിയിൽ ചരിത്രമായി മാറിയ ഒരു പെരുന്നാൾ പ്രദക്ഷിണം നടന്നു ഇന്നലെ. അരുവിത്രയും ഈരാറ്റുപെട്ടയും ഒരു പെരുന്നാൾ ചരടിൽ ഒന്നായപ്പോൾ പിറന്നത് സൌഹാർദ്ദത്തിന്റെ സമാധാനത്തിന്റെ ഒരുമയുടെ പുതിയ ഒരധ്യായം. ഈ ഇരട്ട പട്ടണങ്ങളുടെ ചരിത്രത്തിൽ ഇന്നലെ എഴുതി ചേർക്കപ്പെട്ട ഒരുമയുടെ ഈ അധ്യായമാണ് പോസിറ്റീവ് സ്റ്റോക്കിന്റെ ഇന്നത്തെ അധ്യായം. അരുവിത്ര പെരുന്നാൾ ഒരു ആഘോഷം മാത്രമല്ല, ഒരു വികാരമാണ്. വല്യച്ഛന്റെ അനുഗ്രഹം വാങ്ങുവാൻ എല്ലാവരും മലയിറങ്ങി വരുന്ന ദിവസം. 40 വർഷങ്ങൾക്ക് ശേഷം ഒരിക്കൽ കൂടി അരുവിത്ര പെരുന്നാൾ കൂടാൻ ഇവിടെ എത്തിയപ്പോൾ ആദ്യം കണ്ടത് ഒരു വലിയ മഴയ്ക്ക് ശേഷം ഒരു സമുദ്രമായി മാറിയ ദേവാലയമുറ്റമാണ്. അതെ, മഴ മാറിയപ്പോൾ ദേവാലയമുറ്റത്ത് രൂപപ്പെട്ടത് ഒരു മനുഷ്യ മഹാസമുദ്രം. പ്രദക്ഷിണ വഴികളിൽ പ്രഭ ചൊരിയാൻ 100-ലധികം പൊൻകുരിശുകൾ, പറക്കാൻ ഒരുങ്ങി നിൽക്കുന്ന മാലാഖാകുഞ്ഞുങ്ങൾ. ദൈവകാരുണ്യം മഴയായി പെയ്തിറങ്ങിയപ്പോൾ മനസ്സിനും കുളിർമ മാനത്തും കുളിർമ. പൊൻകുരിശുകൾ ഇറങ്ങുകയായി. 100 പൊൻകുരിശുകൾ പ്രവചിച്ചു എങ്കിലും ഈ ക്യാമറയ്ക്ക് മുമ്പിലൂടെ മാത്രം കടന്നുപോയത് 135 പൊൻകുരിശുകൾ. ഒരു രൂപതയിലെ ഭൂരിഭാഗം പൊൻകുരിശുകളും ഇന്ന് ഈ പെരുന്നാളിനെത്തിയത് മറ്റൊരു കൌതുകം. തീക്കോയി ആർ, പൂഞ്ഞാർ എന്നീ 2 ആറുകളുടെ സംഗമഭൂമിയായ ഈരാറ്റുപേട്ടയിൽ ഇന്ന് ഒരു പുഴ കൂടി ഒഴുകിയെത്തും ഈ ദേവാലയമുറ്റത്ത് നിന്ന് ഇപ്പോൾ പുറപ്പെടുന്ന അരുവിത്രയാർ. ഈ വിശ്വാസ പ്രഖ്യാപനത്തെ ഇരുകൈയും നീട്ടി ഇരു പട്ടണങ്ങളും സ്വീകരിക്കുന്ന അപൂർവ സുന്ദര കാഴ്ചയാണ് കൺമുമ്പിൽ. വ്യാപാര സ്ഥാപനങ്ങൾ ജാതിമതഭേദമന്യേ വൈദ്യുത വിളക്കുകളാൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. ഈ ആകാശത്ത് വിരിയുന്ന ഈ വർണ്ണവിസ്മയങ്ങൾക്ക് തിരികൊളുക്കുന്നത് ഈരാറ്റുപേട്ടയിലെ മുസ്ലിം സഹോദരന്മാരാണ്. പാതക്കിരുവശവും ആദരവോടെ അച്ചടക്കത്തോടെ ഈ പള്ളിപ്രദക്ഷിണം കാണുന്ന നാനാജാതി മതസ്ഥർ. ഒരു ചെറിയ പെരുന്നാൾ ഒരുമയുടെ ഒരു വലിയ പെരുന്നാളായി മാറുന്നത് എങ്ങനെയെന്ന് ഈ പട്ടണവീഥികൾ വിളിച്ചു പറയുന്നുണ്ട്. തുടർന്നുള്ള വിവരണങ്ങൾ നൽകുവാനെത്തുന്നത് ഒരു അപ്രതീക്ഷിത അതിഥിയാണ്. കോട്ടയം ഇമാം ഏകോപന സമിതി ചെയർമാൻ ആദരണീയനായ നദീർ മൗലവി അവറുകൾ. ഈരാറ്റുപേട്ടയില് ചിരപുരാതനമായ പള്ളിയാണ് അരുവിത്തുറ ഫറോന ചർച്ച്. ഈ അരുവിത്തുറ പള്ളിക്ക് ആയിരക്കണക്കിന് വർഷങ്ങളുടെ പാരമ്പര്യമുണ്ട്. സ്വാഭാവികമായി 3 മതങ്ങളുടെയും സംഗമ ഭൂമിയാണ് ഈരാറ്റുപേട്ട, അതിൻ്റെ മീനച്ചിലാറ്, അതിൻ്റെ തീരപ്രദേശങ്ങൾ. മീനച്ചിലാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഒരു പള്ളിയാണ് അരുവിത്തുറ ഫറോന ചർച്ച്. സത്യത്തിൽ ഞങ്ങൾക്കൊക്കെ വലിയ പാരമ്പര്യവും സ്നേഹമുള്ള സ്ഥലമാണ് അരുവിത്ര പെരുന്നാൾ. പഴയ കാലം മുതൽ അത് എല്ലാ മതസ്ഥരും വന്ന് കൂടുന്ന ഒരു പെരുന്നാളാണ്, വലിയ ആഘോഷമാണ്. അതിപ്പോഴും അങ്ങനെ തന്നെയാണ് ഞങ്ങളൊക്കെ കാണുന്നത്. എനിക്കേറെ സന്തോഷം തോന്നുന്നത് ഇപ്രാവശ്യം അരുവിത്ര പള്ളിയിൽ നിന്ന് നമ്മുടെ വടക്കേക്കര കുരിശിങ്ങൽ വരെ ഒരു പ്രയാണം വെച്ചിട്ടുണ്ട്. സത്യത്തിൽ ഒരു പള്ളി നടത്തുന്ന, ഒരു സമുദായം നടത്തുന്ന ഒരു ഘോഷയാത്ര എന്ന നിലയിൽ എനിക്ക് വലിയ സന്തോഷമാണുള്ളത്. കാരണം എല്ലാവരുടെയും ശബ്ദം മുഴങ്ങുന്ന ഒരു നാടിനാണ് ഒരു ജനാധിപത്യ സ്വഭാവം കൈവരിക്കാൻ കഴിയുക. മുസ്ലിം ശബ്ദം മാത്രമല്ല, ക്രിസ്ത്യൻ ശബ്ദം മാത്രമല്ല, ഹിന്ദു ശബ്ദം മാത്രമല്ല, എല്ലാവരുടെയും ശബ്ദം അലയടിക്കുന്ന നല്ല ഒരു അന്തരീക്ഷം. തീർച്ചയായിട്ടും അരുവിത്ര പെരുന്നാളിനോടനുബന്ധിച്ച് നാളെ വൈകുന്നേരം നടക്കുന്ന പ്രദക്ഷിണം അത് ഒരു ആരാധനയുടെ ഭാഗം തന്നെയാണല്ലോ. അത് ആരാധന ആണല്ലോ ഈ പ്രദക്ഷിണം എന്ന് പറയുന്നത്. സ്വാഭാവികമായും വികാരിയച്ഛനുമായിട്ട് സംസാരിക്കുമ്പോൾ 100 പൊൻകുരിശുകൾ അകമ്പടി സേവിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് തന്നെ അത്യാകർഷകമായി തോന്നി. ഏതായാലും അരുവിത്ര പെരുന്നാളിനോടനുബന്ധിച്ച് നടക്കുന്ന എല്ലാ ആഘോഷ പരിപാടികൾക്കും എൻ്റെയും ഞാൻ പ്രതിദാനം ചെയ്യുന്ന സമുദായത്തിൻ്റെയും എല്ലാ ആശംസകളും ഹൃദ്യമായി നേരുന്നു. അതെ, ആവർത്തിക്കുകയാണ്, പല കാരണങ്ങൾ കൊണ്ടും ചരിത്രമായി മാറി ഈ പട്ടണ പ്രദക്ഷിണം. ഇന്ന് കേരളം ഈ പട്ടണ പ്രദക്ഷിണത്തെപ്പറ്റി ചർച്ച ചെയ്യട്ടെ. ഈ പ്രദർശനത്തെ ഒരു ശക്തി പ്രകടനമായും പോർവിളിയായും ചിത്രീകരിക്കുവാൻ ശ്രമിച്ചവർ കണ്ണു തുറന്നു കാണുക. ഇവിടെ വോളണ്ടിയർമാർ അധികമില്ല, നാമമാത്രമായ പോലീസുകാർക്കും കാര്യമായ പണിയില്ല. ഇവിടെ ഇരുകരകൾ ഒന്നാകുന്നു, മതങ്ങൾക്ക് നിറം സ്നേഹമാണ് എന്ന് തിരിച്ചറിയുന്നു, ശരണമന്ത്രങ്ങളിൽ ശാന്തി നിറയുന്നു. പ്രദക്ഷിണം ഈരാറ്റുപേട്ട പാലം കടന്നപ്പോൾ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി സുഹറ അബ്ദുൾ ഖാദർ ഉൾപ്പെടെ മുഴുവൻ മുനിസിപ്പൽ കൌൺസിലർമാരും പ്രദക്ഷിണത്തിന് സ്വീകരണം നൽകുവാൻ കാത്തുനിന്നു. ചെയർപേഴ്സൺ സുഹറ അബ്ദുൾ ഖാദർ വികാരിയച്ഛന് പൂച്ചെണ്ട് നൽകി നഗരസഭയുടെ പിന്തുണയും സ്നേഹവും അറിയിച്ചു. വാഹനങ്ങൾ ഒഴിഞ്ഞ പട്ടണവഴികളിൽ വിശ്വാസികൾ പുഴയായി ഒഴുകുന്നു. പണ്ടെങ്ങോ ഈ പട്ടണവഴികളിൽ ഉയർന്നു കേട്ടിട്ടുള്ള പോർവിളികൾ ഇനി പഴങ്കഥയാവട്ടെ.
ഈ ഇരട്ട നഗരങ്ങൾക്ക് ഏറെക്കാലം പറഞ്ഞനുദിക്കുവാൻ ഒരുപിടി വിശുദ്ധ ഓർമ്മകളും നൽകി അരുവിത്ര പള്ളി പ്രതിക്ഷണം ദേവാലയമുറ്റത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ ദേവാലയമുറ്റത്ത് ഇപ്പോൾ പ്രഭവിതറി നിൽക്കുന്ന ആ പൊൻകുരിശുകളെ എത്ര നേരം നോക്കി നിന്നാലും മതി വരില്ല. ദേവാലയ മുഖവാരത്തെ ആവരണം ചെയ്യുന്ന അലങ്കാര വിളക്കുകൾ കണ്ടു നിൽക്കുമ്പോൾ എല്ലാം മറക്കും. ഇന്നത്തെ പെരുന്നാൾ തീരുന്നില്ല. പള്ളിമുറ്റത്തെ ആഘോഷങ്ങളും ദേവാലയത്തിലെ പ്രാർത്ഥനാ നിമിഷങ്ങളും പള്ളിമുറിയിലെ പ്രദക്ഷിണ വിലയിരുത്തലും ബാക്കി. വല്ലിച്ചന്റെ മുമ്പിൽ പ്രാർത്ഥനാപൂർവം മിഴികൾ അടയ്ക്കുകയാണവർ. കരൾ ഉരുക്കുന്ന പ്രാർത്ഥനകൾ. ഇനി പള്ളിമുറിയിലേക്ക്. തിരക്കിനിടയിലും പെരുന്നാൾ വിശേഷങ്ങൾ പങ്കുവയ്ക്കുവാൻ വികാരിച്ചിന് സന്തോഷം മാത്രം. അരുവിത്ര തിരുനാളിന് കൊടിയേറിയ ഇന്ന് ഏപ്രിൽ 22-ാം തീയതി വൈകുന്നേരം നടത്തിയ നഗരപ്രദക്ഷിണം 170-ലധികം പൊൻകുരിശുകളുമായി 1000-ത്തോളം മുത്തുക്കുടകളുമായി 10,000-ക്കണക്കിന് ആളുകൾ ഒരുമിച്ച് നടത്തിയ ആ പ്രദക്ഷിണം അരുവിത്ര ഈരാറ്റുപേട്ട നഗരങ്ങളുടെ വലിയ ഒരു ഐക്യത്തിന്റെ സ്നേഹത്തിന്റെ സൗഹാർദ്ദത്തിന്റെ ആഘോഷമായിരുന്നു. ഇന്നത്തെ പ്രദക്ഷിണം ഒരു ചരിത്രത്തിന്റെ ആരംഭമാണ്. പുതിയൊരു സൗഹാർദ്ദം, പുതിയൊരു സാഹോദര്യം, നല്ല ബന്ധങ്ങൾ, അത് അസ്തമിക്കാതെ തുടരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. തീർച്ചയായിട്ടും എല്ലാവരും സഹകരിച്ചു കഴിയുമ്പോൾ മനോഹരമായ ഒരു അനുഭവമായി ഈരാറ്റുപേട്ട അരുവിത്ര ബന്ധം തീരുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഇവർ 4 പേർ കൈക്കാർ. അവർക്കുമുണ്ട് പറയാൻ ചിലതൊക്കെ. വളരെ ഭംഗിയായിട്ട് ഈ പെരുന്നാൾ, അതായത് ഇവിടെ താമസിക്കുന്ന നാനാജാതി മതസ്ഥരായ എല്ലാവരും വളരെ ഉൾക്കൊണ്ട ഒരു പ്രദർശനമായിരുന്നു. യാതൊരു അനിഷ്ട സംഭവങ്ങളും ഉണ്ടാകാതെ വളരെ ചിട്ടയായിട്ട്, അതായത് അധികാരി ഇന്നപോലെ ഇന്നപോലെ ചെയ്യണമെന്ന് പറഞ്ഞ കാര്യങ്ങൾ അതിപിടി പോലെ ചെയ്ത് ആണ് ഈ പ്രദർശനം വിജയകരമാക്കുന്നത്. എല്ലാം കഴിഞ്ഞു എന്നിട്ടും പള്ളിമുറ്റത്ത് ആൾത്തിരക്ക്. ഒന്നേ പറയാനുള്ളൂ, ഐ ലവ് അരുവിത്ര. മതേതര കേരളത്തിന് അരുവിത്ര പകർന്നത് പകരം വയ്ക്കാനില്ലാത്ത ഒരുമയുടെ സുവിശേഷം. വീണ്ടും പറയുന്നു, ഐ ലവ് അരുവിത്ര. നന്ദി.